ഉത്തരകാശി സിൽക്യാരയിലെ തുരങ്കത്തിൽ രക്ഷാപ്രവർത്തന അന്തിമഘട്ടത്തിലാണ്. തടസ്സം സൃഷ്ടിച്ചിരുന്ന ലോഹഭാഗങ്ങൾ അറുത്തുമാറ്റി ഡ്രില്ലിംഗ് ഉടൻ പുനരാരംഭിക്കും. നിർണായകമായ 6 മീറ്റർ സ്ട്രെച്ച് ഡ്രിൽ ഉടൻ ആരംഭിക്കും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഡ്രില്ല് ചെയ്യുമ്പോൾ ഈ ലോഹത്തിന്റെ അവശിഷ്ടങ്ങൾ അതിൽ ഇടിക്കുന്നതാണ് വലിയ പ്രശ്നം. ഇന്ന് ആളുകളെ പുറത്തെത്തിക്കാൻ കഴിയും എന്ന ഒരു ഹോപ്പുണ്ടോ? ആര്യ, ഇന്ന് വൈകിട്ടോടെയെങ്കിലും ആളുകളെ പുറത്തെത്തിച്ചു തുടങ്ങാം എന്നുള്ളൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ഉദ്ദേശ സമയമാണ്. എന്തായാലും അടുത്ത 5 മീറ്ററിലേക്ക് തുറക്കുന്ന സമയത്ത് മറ്റു തടസ്സങ്ങളില്ല എന്ന് ഗ്രൗണ്ട് റഡാർ സ്റ്റഡിയിലൂടെ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഓഗർ മെഷീൻ അത് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് തുറക്കുന്നത് ഏകദേശം ഒരു 11:30 വീണ്ടും ഈ രക്ഷാദൗത്യം അത് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ഓഗർ മെഷീൻ ചരിച്ച് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത്, ഓഗറിംഗ് ചെയ്യുന്ന സമയത്ത് അത് തുരങ്കത്തിനകത്ത് വെച്ചിരുന്ന ഒരു കോൺക്രീറ്റ് പാളി ഉണ്ടായിരുന്നു, ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം തകർന്നു. അത് കൂടുതൽ കരുത്തിയ രീതിയിൽ വീണ്ടും പണിത് ഇപ്പോൾ അത് സജ്ജമായിട്ടുണ്ട്. ഇതിന് മേലേക്ക് ഈ ഓഗർ ഘടിപ്പിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഈ ഓഗർ യന്ത്രത്തിന്റെ ഭാഗങ്ങൾ ഒരുമിച്ച് ഘടിപ്പിച്ച് ഇത് ഡ്രില്ലിംഗ് തുടങ്ങാനായിട്ട് ഒരു അല്പം കൂടി സമയമെടുക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് ഒരു 11:30 ആകും വീണ്ടും ഈ ദൗത്യം ആരംഭിക്കാൻ, വീണ്ടും ഡ്രില്ലിംഗ് ആരംഭിക്കാൻ എന്നുള്ള കാര്യമാണ് നിലവിൽ ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന് കൂടാതെ തന്നെയാണ് ഇവർ ഗ്രൗണ്ട് റഡാർ സംവിധാനത്തോടുകൂടി അവരുടെ പഠനം നടത്തി അടുത്ത മുന്നോട്ടുള്ള വഴിയിൽ ഈ ഇരുമ്പ് ദണ്ഡുകളോ മറ്റ് ലോഹഭാഗങ്ങളോ ഉണ്ടോ എന്നുള്ള തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി വിലയിരുത്തിയത്. അടുത്ത 5 മീറ്ററിലേക്ക് അതെന്തായാലും ഇല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ഇവർക്ക് ഈ ഡ്രില്ലിംഗ് നടത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി ഒരു പക്ഷേ ആളുകളെ പുറത്തെത്തിച്ച് തുടങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവിടെയുള്ള ദൗത്യസംഘം വിലയിരുത്തപ്പെടുന്നത്.